സോ പപ്പായ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ഹാർഡായിട്ടുള്ള പപ്പായ, അധികം പഴുത്തിട്ടുള്ള പപ്പായ സെലക്ട് ചെയ്യരുത്. കാരണം കാർവ് ചെയ്യുമ്പോൾ അത് എന്താ പറയുക, നമുക്ക് കൃത്യമായ ഒരു ഒരു ഷേപ്പ് കിട്ടാത്ത രീതിയിൽ അത് എന്താ പറയുക അലിഞ്ഞു പോകും. സോ കുറച്ച് ഹാർഡായിട്ടുള്ള പപ്പായ, അത് പഴുത്തതാവരുത്, എന്നാലും വല്ലാതെ പച്ചയാവരുത്. ഒരു മീഡിയം റേറ്റ് പഴുത്ത് തുടങ്ങിയൊരു പപ്പായ, നല്ല ഷേപ്പുള്ള നല്ല ഹാർഡായിട്ടുള്ള പപ്പായ. സോ അത് നമുക്കൊരു ബോട്ടം, അതായത് ഈ രീതിയിൽ ഫ്ലവർ വൈസ് നിൽക്കണമെങ്കിൽ അതിൻ്റെ ബോട്ടം ആദ്യം ക്ലിയർ ചെയ്യണം. ബോട്ടം വളരെ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് നോക്കുക. യെസ്, കറക്റ്റാണ്. ഈ രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളതിൻ്റെ ടോപ്പ്, നമ്മൾ വെക്കുന്ന ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ഓ, ഉള്ളിൽ നല്ല കളറുള്ളത് പപ്പായ കിട്ടി. ഇനി അതൊന്ന് അതിൻ്റെ ലെവല് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളിതിൻ്റെ ഒരു വായ്ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ആദ്യം ചെയ്യുന്നു. അങ്ങനെ വേണ്ടിയിട്ട് ആദ്യം വളരെ വളരെ കെയറായിട്ട് ചെയ്യുക. അതിന് പപ്പായൻ്റെ സെൻറ്ററിലൊന്നുമില്ല, ഒരു ഹോള് പോലെയാണുള്ളത്. വളരെ ഡീപ്പായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് അടർന്നു വരാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തുനിന്ന്, അത് അടിഭാഗത്തുനിന്ന് ഈ രീതിയിൽ കോർ ചെയ്തിടും. ഇങ്ങനെ കിട്ടും.